നിഷ സുരേഷ് ഫ്രം കളർ സ്റ്റൻസ് കളർ സ്റ്റൻസിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കുറച്ചധികം പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് കാഷ്വൽ വെയർ കുർത്തീസ് ആണ് ഇതിൽ നല്ല എൻക്വയറി ഉണ്ടായിരുന്നതാണ് നമ്മൾ ഓണത്തിൻ്റെ ഒരു സമയത്തൊക്കെ വീഡിയോ ചെയ്തിട്ടും ഷോപ്പിലെ കളക്ഷൻസ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴൊക്കെ ഇത് സൈറ്റിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു പാറ്റേണിൽ അതായത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിൽ വരുന്ന കുർത്തീസിൻ്റെ കുറച്ചധികം പാറ്റേൺസ് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ സെറ്റ് കുറവാണ് എല്ലാം ഒരു ടു സെറ്റ് ത്രീ സെറ്റും ഇതേ മാക്സിമം ഉള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു ഐറ്റം മാത്രം ചെയ്തിരിക്കുന്നത് അത് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ചധികം മറ്റും ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം മറ്റേ ഐറ്റംസൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റിയിലുണ്ട് പർച്ചേസ് ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് എന്ന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓർഡർ ഐ ഡി വേണം കമൻ്റ് ആയിട്ട് ഇടാനായിട്ട് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോൺ ഒന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് വോയിസും ലിപ്പും കൂടെ സിങ്ക് ആകാത്തത് എൻ്റെ ഫോൺ റെഡിയായി കിട്ടിയതിന് ശേഷം നമുക്ക് പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ വീഡിയോ കൊണ്ടുപോകാം അപ്പോൾ ഇന്ന് ഈ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കണ്ടു തുടങ്ങാം കാണുന്നത് നല്ലൊരു പീച്ച് കളറിൽ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഒരു കാഷ്വൽ വെയർ കുർത്തിയാണ് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതൊരു സിൽക്കി സ്ലബാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് പ്രൈസ് വരുന്നത് 999 ആണ് റൈറ്റ് ഷോൾഡറിൽ നിന്നാണ് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ സോറി ലെഫ്റ്റ് ഷോൾഡറിൽ നിന്നാണ് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് റൈറ്റ് സ്ലീവിനാണ് ഇങ്ങനെ ചുറ്റിനും ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ വർക്ക് 999 ആണ് പ്രൈസ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡബിൾ എക്സൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ സൈസാണ് ഇതിപ്പോൾ ഡബിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സൽ 3XL വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളറിലാണ് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന കളറിനൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡീപ്പ് ഗ്രേ ആട്ടോ ഇതും എല്ലാം ഈ ഫാബ്രിക് വരുന്നത് സിൽക്കി സ്ലബ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 849 ആണ് ദാ കോളറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെയാണ് താഴത്തേക്ക് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഒരു സിൽവർ കളറിൽ സെയിം വർക്ക് തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും ഉണ്ട് രണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും സെയിം വർക്ക് ഉണ്ട് സ്ലിറ്റഡ് ആണ് കേട്ടോ ഈ കുർത്തീസ് എല്ലാം തന്നെ സ്ലിറ്റഡ് ആണ് ഇതും സൈസസ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസസിലാണ് ഇതെല്ലാം അവൈലബിൾ ഒരേ മെഷർമെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു കളർ കാണാൻ ഡീപ്പ് ഒലിവ് ഗ്രീൻ കളറായിട്ടോ നല്ല ഡീപ്പായിട്ടുള്ളൊരു ഒലിവ് ഗ്രീൻ കളറാണ് സാധാരണ നമുക്ക് കിട്ടാറില്ല എന്നിട്ട് യോക്കിൽ ഇത് ഇതുപോലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ ഇതുപോലെ തന്നെ നല്ല വീതിക്കാണ് സ്ലീവ്സിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ 999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് കോളറിനും അതുപോലെ യോക്കിലും മാത്രമാണ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത് ബ്ലാക്ക് കളറിൽ ചിക്കു കളറിൽ വർക്കാണ് വരുന്നത് സ്ലീവ്സിൽ വന്നിട്ട് രണ്ട് പോട്ടിലി ബട്ടൺ മാത്രമാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1199 ആണ് കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ നെക്കിൽ ഇതാ ഇതുപോലെ കോളറിൻ്റെ ബാക്കിലോട്ടും ആ ഒരു വർക്ക് പോകുന്നുണ്ട് ഭംഗിയുണ്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങി വർക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് പോലെയാണ് അതുപോലെ തന്നെ സ്ലീവ്സിലും വരുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് വരുന്നത് വർക്ക് വന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടൊരു വർക്ക് കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സ്ലീവ്സിലെ വർക്ക് ഇതാണ് സ്ലീവ്സിലും ഇങ്ങനെ അസിമെട്രിക്കലായിട്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് സ്ലീവ്സിലും വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ് നല്ല ഭംഗിയുണ്ട് ഒരു പീച്ചും ഒരു ഓഫ് വൈറ്റ് കളറിൽ എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ കളറിൽ വൈറ്റ് കളറിൽ വർക്കാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യോക്കിൽ വളരെ കുറച്ച് വർക്ക് വന്നിട്ട് സ്ലീവ്സിലാണ് റിച്ച് ആയിട്ടുള്ള വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമെന്നറിയാം ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ പ്രൈസ് വരുന്നത് 1199 ആണ് നെക്കിലെ വർക്ക് ഇതുപോലെ വരും സ്ലീവ്സിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കളറും നല്ലൊരു പേസ്റ്റൽ ഗ്രീനിലാണ് കേട്ടോ എല്ലാം ഡയർ ഷെയ്ഡുകളും ഡയർ വർക്കുകളും ബീറ്റ്റൂട്ട് കളറിലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാക്കറ്റ് വരുന്നുണ്ട് പ്ലാക്കറ്റിൽ മെറ്റലിക് ബട്ടൺ ആണ് ലോവർ പോർഷൻ വരെ പോകുന്നത് ലോവർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ സ്ലിറ്റ് ആവുന്നുണ്ട് സ്ലിറ്റ് വരുന്നുണ്ട് റൈറ്റ് സൈഡിലെ ഷോൾഡറിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് അതിനുശേഷം സ്ലീവ്സിൽ ഇങ്ങനെ സ്ലീവ്സിലാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ പറഞ്ഞത് എല്ലാം ഒരേ ഫാബ്രിക്കും സെയിം ആണ് സൈസസ് അവൈലബിലിറ്റിയും സെയിം ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഡാർക്ക് റോയൽ ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത യോക്കിൽ ഇതുപോലൊരു 3-4 പോട്ടിലി ബട്ടൺസ് വന്നിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഒപ്പം സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് 889 ആണ് കേട്ടോ 889 ആണ് ദ സ്ലീവ്സിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ്
യോക്കിലെ വർക്ക് ഇതാണ്. ഇതിലൊന്നും ലൈനിങ് ഇല്ല കേട്ടോ. ഒരു ഫയർ യെല്ലോ കളറിലായിട്ടോ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ഒരു കളറ്. ഇത് ഹാൻഡ്ലൂമാണ് ഫാബ്രിക് വരുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് വരുന്നത് 899 ആണ്. നല്ല രസമുള്ള വർക്കാണ്. ഭംഗിയുള്ള ഒരു ബ്ലൂ കളറിൽ ഹാൻഡ്ലൂമാണ് ഫാബ്രിക് വരുന്നത്. എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 869 ആണ്. ഇതുപോലെയാണ് യോക്കിൽ വരുന്ന ഷോർട്ട്ലി ബട്ടണോടുകൂടി എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സെയിം വർക്ക് സ്ലീവ്സ് മെൻറ്റിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് താഴെ വരുമ്പോൾ ഇതുപോലൊരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് 869 ആണ്. സൈസസ് L2XXL ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എൻക്വയറി ഉള്ള ഐറ്റംസ് ചെയ്താണ് ഡിസ്ക്രിപ്ഷനിലോടുകൂടി കമൻറ്റ് ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ കോപ്പീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. 15 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡെനിം ഫാബ്രിക്കിൽ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അതായത് ഫ്രോക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല രസമുള്ള കാഷ്വൽ വെയർ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഡെനിം ഫാബ്രിക്കിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ ഇതുപോലെ ഗ്രേ കളറിലൊരു സ്ട്രൈപ്സ് ആണ്. കോളർ നെക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ പ്ലാക്കറ്റ് വരുന്നുണ്ട്. പ്ലാക്കറ്റിൽ താഴെ വരെ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ അത് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. ഏ ലൈൻ കുർത്തിയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. പ്രൈസ് വരുന്നത് 615 ആണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഒരു എലിഫൻറ്റ് ഗ്രേ കളറിലാണ് ഇതുപോലെ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഷ്വൽ വെയർസ് ആണ്. ഡെനിമാണ് ഫാബ്രിക് വരുന്നത്. 615 ആണ് പ്രൈസ്. ബ്ലാക്കിൻ്റെ തന്നെ ബ്ലൂ കളറാണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ ഗ്രേ കളറിൽ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ 44 ഇഞ്ച് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് വരുന്നില്ല. സ്മോൾ സൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രിൻറ്റിൻ്റെ തന്നെ ബ്ലൂ കളറാണ്. സ്ട്രൈപ്സ് പോലെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇതുപോലെ ഡാർക്കറും ലൈറ്ററും ആയിട്ടുള്ള സ്ട്രൈപ്സ് പോലെ വരുന്നുണ്ട് കേട്ടോ. നേവി ബ്ലൂവിൽ ഇതുപോലെ ചെക്സ് പോലെ ഒരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. ഇതുപോലത്തെ ഒരു ചെക്സ് ആയിട്ടാണ് വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. നമുക്കിനി അടുത്ത വരാൻ കാണാം. അത് ഈ ഒരു ടൈപ്പ് ആട്ടോ. 465 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പാണ്. ഈ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ ഷേപ്പ് ആകുന്ന ആ ഒരു പോർഷൻ വരുമ്പോൾ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട കറക്റ്റ് സൈസ് എടുത്താൽ മതിയാവും. സ്ലീവ്സ് ഇതുപോലെ പ്ലപ്പ് ചെയ്തിട്ട് ബട്ടൺ വരുന്ന ടൈപ്പാണ്. ഗ്രീനിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകളാണ് ഇതിലിങ്ങനെ വന്നിരിക്കുന്നത്. വെർട്ടിക്കലി വന്നിരിക്കുന്നത്. ഒപ്പം വൈറ്റും കൂടെയാണ് ചേർന്ന് വരുന്നത്. ഇതാണ് ഫസ്റ്റ് 465. വൈറ്റിനോടൊപ്പം ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത്. ലൈറ്ററും ഡാർക്കറും ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. 465 പ്രൈസ് വരുന്നുള്ളൂ. ഇതാണ് ക്ലോസർ വ്യൂ. എല്ലാവരുടെ ഷെയ്ഡുകളാണ്. നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നത് കൊണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ. ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് ആട്ടോ. ഇല്ലേ, ഗ്രീനിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് കളർ പറയാൻ പറ്റുന്നില്ല. ഇതാണ് ക്ലോസർ വ്യൂ കളറിൻ്റെ. അതുപോലെ കോട്ടണിൽ വരുന്ന കാഷ്വൽ വെയർ കുർത്തീസ് ആണ്. പ്രൈസ് വരുന്നത് 535 ആണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ കോളർ നെക്കിൽ വരുന്നത് കഴിഞ്ഞ വീക്കിൽ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അത് സോൾഡ് ഔട്ട് ആയതാണ്. ഇപ്പോൾ ഇപ്രാവശ്യം സ്ലിറ്റഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇതുപോലെ ഓഫ് വൈറ്റ് കളറിലെ പ്രിൻറ്റ് വരുന്നത്. സെയിം പ്രിൻറ്റിൽ തന്നെ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഗ്രീനിൻ്റെ. ഡാർക്ക് പീച്ച് കളറിലാണ് സെയിം പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ലൈനിങ്ങോടുകൂടിയും സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. 535 ആണ് പ്രൈസ് വരുന്നത്. നെക്ക് നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് നെക്കിൽ ഇതുപോലെ പോട്ടലി ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പാറ്റേൺ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും അപ്പോൾ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സൈറ്റിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്താവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഐറ്റം സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നിങ്ങൾ ആഡ് ടു കാർട്ട് കൊടുക്കുക. പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ചെക്ക്ഔട്ട് കൊടുക്കുക. ഷിപ്പിംഗ് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. പിൻ നമ്പറും ഫോൺ നമ്പറും ഒക്കെ തെറ്റിക്കാതെ വേണം കൊടുക്കുക. അതിനൊക്കെ ശേഷമായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി കിട്ടുന്നതായിരിക്കും. അത് ഇമെയിൽ ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ടും രണ്ടും നിങ്ങൾക്ക് ഓർഡർ ഐ ഡി രണ്ട് രീതിയും കിട്ടും. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഐറ്റം ഡെസ്പാച്ച് ചെയ്യുന്ന ഇപ്പോൾ കുറച്ച് ഹോളിഡേയ്സ് ഉള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഹോളിഡേയ്സ് അനുസരിച്ചിട്ട് ചെറിയൊരു ഡിലേ ആൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഐറ്റം ഡെസ്പാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫൈവ് ഡിജിറ്റ് അല്ലട്ടോ, സോറി, നിങ്ങൾക്കൊരു ട്രാക്കിംഗ് ഐ ഡി ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഐറ്റം ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആയ ഓർഡർ പ്ലേസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തിട്ട് സൈസ് ഐറ്റം അവൈലബിൾ ആണെങ്കിൽ അത് പ്രോസസ്സിംഗ് ആക്കി തരുന്നതൊക്കെ ആയിരിക്കും. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട്. വാട്സപ്പ് ത്രൂ 24 hours ശേഷം വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കുന്നതാണ്. പിന്നെ
എന്തെങ്കിലും ഒരു കസ്റ്റമർ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം, കോൾ ചെയ്യാതിരിക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, മെസ്സേജ് ചെയ്യാം, മെസ്സേജിനൊക്കെ കറക്റ്റ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ ദിവസവും 2 o'clock നമ്മുടെ വീഡിയോ അപ്ഡേഷൻസ് ഉള്ളതാണ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നാളെ കാണാം. താങ്ക് യു. ഈസിയായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrends.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മളുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ്, എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം LXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ XXL ആണെങ്കിൽ XXL ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് XXL അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം XXL അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ടതാണെങ്കിൽ ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ XXL ആണെന്ന് കരുതിക്കൂ. XXL ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 digit ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും, 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.